നമസ്കാരം. സത്യം ജയിച്ചു. ഹരിയാനയിലെ ജുലാന മണ്ഡലത്തിൽ നിന്ന് ജയിച്ച ശേഷം കോൺഗ്രസ് സ്ഥാനാർത്ഥിയും മുൻ ഗുസ്തി താരവുമായ വിനേഷ് ഫോഗട്ടിൻ്റെ ആദ്യ പ്രതികരണം ഇങ്ങനെയായിരുന്നു. സംസ്ഥാനത്തെ എക്സിറ്റ് പോൾ ഫലങ്ങളെ നിഷ്പ്രഭമാക്കി ബി ജെ പി മൂന്നാം വട്ടവും വിജയത്തിലേക്ക് കുതിച്ചപ്പോഴും വിനേഷിൻ്റെ പോരാട്ട വീര്യത്തെ തളർത്താനായില്ല. 6015 വോട്ടുകൾക്കാണ് ജുലാനയിൽ വിനേഷ് ഫോഗട്ടിൻ്റെ വിജയം. ബി ജെ പിയുടെ ക്യാപ്റ്റൻ യോഗേഷ് ഭൈരകിയെയും ആം ആദ്മി പാർട്ടിയുടെ മുൻ പ്രൊഫഷണൽ ഗുസ്തി താരം കവിത ദലാനിയെയുമാണ് ഒളിമ്പിക് കീഴടക്കിയത്. 50 കിലോ വിഭാഗം ഫ്രീ സ്റ്റൈൽ ഗുസ്തിയിൽ 100 ഗ്രാം ഭാരക്കൂടുതലിൻ്റെ പേരിൽ ഒളിമ്പിക്സിൽ അയോഗ്യയാക്കപ്പെട്ട വിനേഷ് ഫോഗട്ട് അതിൻ്റെ ആഘാതത്തിൽ നിന്ന് പൂർണ്ണമായി മുക്തിയാകും മുമ്പെയാണ് സെപ്റ്റംബർ 6 കോൺഗ്രസിൽ ചേർന്ന് രാഷ്ട്രീയ ഗോതയിൽ മാറ്റുരച്ചത്. പാർട്ടിയിൽ ചേർന്ന് മണിക്കൂറുകൾക്കുള്ളിൽ ജുലാനയിൽ സ്ഥാനാർത്ഥിയാക്കുകയും ചെയ്തു. ഞാനൊരു പുതിയ ഇന്നിംഗ്സ് ആരംഭിക്കുകയാണ്. ഞങ്ങൾ അനുഭവിച്ചതുപോലൊരു ദുരിതം കായിക താരങ്ങൾ ഇനി നേരിടരുത്, കോൺഗ്രസിൽ ചേർന്നയുടൻ വിനേഷ് പറഞ്ഞിരുന്നു. ഗുസ്തി ഫെഡറേഷൻ തലവനായിരുന്ന മുൻ ബി ജെ പി എം പി ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിനെതിരെയുള്ള പ്രക്ഷോഭത്തെ നയിച്ചതും വിനേഷായിരുന്നു. തങ്ങളെ തെരുവിലൂടെ പോലീസ് വലിച്ചിഴച്ചപ്പോൾ ബി ജെ പി ഒഴിച്ചുള്ള മറ്റു കക്ഷികളെല്ലാം തങ്ങളുടെ വേദനയും കണ്ണീരും മനസ്സിലാക്കി ഒപ്പം നിന്നുവെന്നും വിനേഷ് അന്ന് പറഞ്ഞിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടിയപ്പോൾ പ്രതീക്ഷകൾക്ക് വിരുദ്ധമായി കോൺഗ്രസിന് അടിപതറിയെങ്കിലും വിനേഷിൻ്റെ കുതിപ്പിനെ തടയാൻ ബി ജെ പിക്ക് കഴിഞ്ഞില്ല. വിനേഷ് മത്സരരംഗത്ത് ഇറങ്ങിയതിനെ ബി ജെ പി രൂക്ഷമായി വിമർശിച്ചിരുന്നു. ഒളിമ്പിക് മെഡൽ തെറ്റായി നിഷേധിക്കപ്പെട്ട രാജ്യത്തിൻ്റെ പുത്രിയല്ല, മറിച്ച് കോൺഗ്രസ് നേതാവാണ് വിനേഷ് എന്ന് പല ബി ജെ പി നേതാക്കളും വിമർശിച്ചിരുന്നു. വിനേഷിൻ്റെ കസിനും ബി ജെ പി നേതാവുമായ ബബിത ഫോഗട്ട് വിനേഷിനെ മത്സരിപ്പിച്ചതിലൂടെ കോൺഗ്രസ് ഫോഗട്ട് കുടുംബത്തിൽ ഭിന്നിപ്പുണ്ടാക്കിയെന്നും ആരോപിച്ചിരുന്നു. 2019 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബബിത ഫോഗട്ട് സംസ്ഥാനത്തെ ചാർക്കി ദാദ്രിയിൽ നിന്ന് മത്സരിച്ചെങ്കിലും വിജയിക്കാനായില്ല. ഹരിയാനയിൽ രാഷ്ട്രീയത്തിലിറങ്ങുന്ന രണ്ടാമത്തെ പ്രമുഖ വനിതാ ഗുസ്തി താരമാണ് വിനേഷ് ഫോഗട്ട്. കൊമേർഷ്യൽ പൈലറ്റും മുൻ സൈനിക ക്യാപ്റ്റനുമായ യോഗേഷ് ഭൈരകിയെ ബി ജെ പി വിനേഷിൻ്റെ എതിരാളിയാക്കിയെങ്കിലും ഫലമുണ്ടായില്ല. കോവിഡ് കാലത്ത് വിദേശത്ത് കുടുങ്ങിപ്പോയ ഇന്ത്യക്കാരെ തിരിച്ചെത്തിക്കാനുള്ള ദൗത്യത്തിൽ സുപ്രധാന പങ്കുവഹിച്ചതും ചെന്നൈയിലെ വെള്ളപ്പൊക്ക കാലത്ത് രക്ഷാപ്രവർത്തനത്തിൽ കാട്ടിയ മികവുമടക്കം നിരവധി നേട്ടങ്ങളുടെ കഥ പറയാനുണ്ട് ഈ 35-കാരന്. ബി ജെ പി ഹരിയാന യൂത്ത് വിങ്ങിൻ്റെ പ്രസിഡന്റുമാണ്. എന്തായാലും വിനേഷിനെ തടഞ്ഞു നിർത്താൻ യോഗേഷ് ഭൈരകിക്ക് ആയില്ല. കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ വിനേഷ് ഫോഗട്ട് കായിക മന്ത്രിയാകുമെന്ന് പല വനിതാ ഗുസ്തി താരങ്ങളും പ്രതീക്ഷിച്ചിരുന്നു. ഒരു കാലത്ത് ഹരിയാനയിലെ അഖാഡകളിലെ ഗോതയിൽ മാറ്റുരയ്ക്കാൻ ധാരാളം പെൺകുട്ടികളും ആൺകുട്ടികളും എത്തിയിരുന്നു. വലിയ മത്സരങ്ങളിൽ മെഡലുകൾ നേടിയാൽ കിട്ടുന്ന സർക്കാർ ജോലിയായിരുന്നു പലരുടെയും ആകർഷണം. 2023 വിനേഷ് ഫോഗട്ടും സാക്ഷി മാലിക്കും ബജ്രംഗ് പൂനിയയും അടക്കമുള്ളവർ ലൈംഗിക പീഡനാരോപണം നേരിട്ട ഗുസ്തി ഫെഡറേഷൻ മേധാവിയും ബി ജെ പി എം പിയുമായിരുന്ന ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിനെതിരെ സമരത്തിനിറങ്ങിയതോടെ കാര്യങ്ങളെല്ലാം മാറിമറിഞ്ഞു. അഖാഡകളിൽ വനിതാ ഗുസ്തി താരങ്ങളുടെ കൊഴിഞ്ഞുപോക്ക് വർദ്ധിച്ചു. വിനേഷ് ഫോഗട്ട് കായിക മന്ത്രിയായാൽ കൂടുതൽ വനിതാ ഗുസ്തി താരങ്ങൾ അഖാഡകളിലേക്ക് തിരിച്ചെത്തുമെന്ന് പ്രതീക്ഷ ഉയർന്നിരുന്നു. വിനേഷ് മന്ത്രിയായില്ലെങ്കിലും MLA ആയുള്ള സാന്നിധ്യം ഒരുപക്ഷെ വനിതകൾക്ക് പ്രചോദനമായേക്കും. ജിൻഡ് ജില്ലയുടെ ഭാഗമായ ജുലാന ഹരിയാനയുടെ ഹൃദയം എന്നാണ് അറിയപ്പെടുന്നത്. 2019 ജെ ജെ പിയുടെ അമർജിത് ദണ്ഡ 61,942 വോട്ടിനാണ് ജുലാനയിൽ നിന്ന് ജയിച്ചത്. ജനറൽ സീറ്റായ ജുലാനയിൽ ജനസംഖ്യ 15,561. പുരുഷന്മാർ 53%, സ്ത്രീകൾ 47%. കൗണ്ടിംഗ് ആരംഭിച്ചപ്പോൾ വിനേഷിന് ലീഡ് കിട്ടിയെങ്കിലും ഒരു ഘട്ടത്തിൽ പിന്നിലായിരുന്നു. എന്നാൽ പിന്നീട് ലീഡ് പിടിച്ച് ഭേദപ്പെട്ട ഭൂരിപക്ഷത്തിന് ജയിച്ചു കയറുകയും ചെയ്തു. 2 പതിറ്റാണ്ടിന് ശേഷമാണ് കോൺഗ്രസ് ജുലാന തിരിച്ചു പിടിച്ചതെന്ന പ്രത്യേകതയുമുണ്ട്. ഒളിമ്പിക്സിലെ മെഡൽ നഷ്ടത്തോടെ വിനേഷിന് കൈവന്ന രാജ്യത്തിൻ്റെ വീരപുത്രി എന്ന പരിവേഷവും തിരഞ്ഞെടുപ്പിൽ നേട്ടമായി എന്ന് വേണം കരുതാൻ. വിനേഷ് ഉൾപ്പെടുന്ന ജാഡ് വിഭാഗം പ്രബലമായ ജുലാനയിൽ ജാതി സമവാക്യങ്ങളും തുണയായി. ജെ ജെ പിയും INLDയും ആം ആദ്മി പാർട്ടി എല്ലാ ജാഡ് വിഭാഗക്കാരെ സ്ഥാനാർത്ഥികളാക്കി പോരിന് വീര്യം കൂട്ടി. പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട യോഗേഷ് ഭൈരകിയെ കളത്തിലിറക്കി ജാട്ടിതര വോട്ടുകളുടെ ധ്രുവീകരണത്തിന് ബി ജെ പി ശ്രമിച്ചെങ്കിലും വിനേഷിന് മുമ്പിൽ ആ തന്ത്രവും പാളി.